ഞാനിപ്പോ ഈ എടുത്ത മാർബിൾ തന്നെ വേറെ സ്ഥലത്തിൽ അന്വേഷിച്ചോക്കിയും നേരെ ഡബിളാണ് റേറ്റ് കണ്ടത്. ഒരുപാട് സ്ഥലത്തൊന്നും പോവാൻ നിക്കണ്ട, വെറുതെ കോഴിക്കോട്, കണ്ണൂര്, തലശ്ശേരി അവിടെ എല്ലാം പോയിട്ട് വെറുതെ എന്തിനാന്നെണ്ണ പൈസ എല്ലാം ചെലവാക്കുന്നു. എൻ്റെ പേര് അസ്കർ. പിന്നെ എൻ്റെ ശരിക്കുള്ള വീട് മട്ടന്നൂരാണ്. ഞാൻ വീടെടുത്തത് കൂത്തർമാന്ന് വീടെടുത്തത്. ഒരുപാട് സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചു നോക്കി. ഞാൻ കോഴിക്കോട് പോയി, തലശ്ശേരി പോയി, കണ്ണൂർ പോയി. പക്ഷെ അവിടെ നിന്ന് എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടില്ല. പിന്നെ മാർബിളിൻ്റെത് അങ്ങനെ ലാസ്റ്റ് എത്തിപ്പെട്ടതാണ് കൂത്തുപറമ്പ്. കൂത്തുപറമ്പ് കാട്ടുമാരത്തിലാണ് ഞാൻ പിന്നെ മാർബിള് അന്വേഷിക്കാൻ വേണ്ടി പോയത്. പക്ഷെ അവിടെ നല്ല അടിപൊളി, നല്ല സെലക്ഷനും കാര്യങ്ങളും എല്ലാം അടിപൊളി സർവീസ് ആയിക്കോട്ടെ, മൊത്തത്തിൽ നല്ല സെലക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ എന്നിട്ട് മാർബിൾ മൊത്തം തായലായാലും മേലെയായാലും മൊത്തം മാർബിൾ ഞാൻ സെലക്ഷൻ ചെയ്തത് കാട്ടുമാളം കൂത്തുപറമ്പിൽ നിന്നാണ് ഞാൻ മാർബിൾ എടുത്തത്. ഒരുവിധം എല്ലാ സ്ഥലത്തും ഞാൻ അന്വേഷിച്ച് നോക്കിയാലും റേറ്റിൻ്റെ കാര്യത്തിലും കാട്ടുമാളത്തിൽ നല്ല റേറ്റിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഈ എടുത്ത മാർബിൾ തന്നെ വേറെ സ്ഥലത്തിൽ അന്വേഷിച്ച് നോക്കിയാലും നേരെ ഡബിളാണ് റേറ്റ് കണ്ടത്. കാട്ടുമാളത്തിൽ അപേക്ഷിച്ച് നേരെ എനിക്ക് നല്ല റേറ്റിന് തന്നെ സാധനങ്ങളെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ കൂടെ വന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ചോദിച്ചിനു എവിടുന്ന മാർബിൾ എടുത്തത് എന്നുള്ളത്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഞാൻ പറഞ്ഞ എല്ലാവരോടും കാട്ടുമാടത്തിൽ പോയിട്ട് മാർബിൾ എടുത്തു, അവിടെ നല്ല സെലക്ഷനും കാര്യങ്ങളും സർവീസ് ആയിക്കോട്ടെ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ഇതുവരെ അടിപൊളി, അൽഹംദുലില്ലാ. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാർബിൾ എവിടുന്ന എടുത്തത് എന്നുള്ളത്. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ ഒരുപാട് സ്ഥലത്തൊന്നും പോകാൻ നിൽക്കണ്ട, വെറുതെ കോഴിക്കോട്, കണ്ണൂര്, തലശ്ശേരി അവിടെ എല്ലാം പോയിട്ട് വെറുതെ എന്തിനാന്നെണ്ണ പൈസ എല്ലാം ചിലവാക്കുന്നു. കൂത്തർമ്പിൽ തന്നെ ഉണ്ടല്ലോ കാട്ടുമാട്, അവിടെ പോയിട്ട് സാധനം പർച്ചേസ് ചെയ്യാനാണ് ഇപ്പം എൻ്റെ സുഹൃത്തുക്കളോടായാലും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടായാലും ഞാൻ പറയുന്നുള്ളത്.